നമസ്കാരം. വിഷ്ണുനാഥിനെയും കോൺഗ്രസിനെയും നിയമസഭയിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കെ ടി ജലീൽ. വിഷ്ണുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചായിരുന്നു കെ ടി ജലീൽ ഒരു വെല്ലുവിളി പ്രസ്താവന ഉയർത്തിക്കാട്ടിയത്. ഇന്നുവരെ ബി ജെ പിക്ക് എതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കെ ടി ജലീൽ വിഷ്ണുനാഥിനെ കടന്നാക്രമിച്ചത്. വിഷ്ണുനാഥ് ഒരിക്കലും ബി ജെ പിക്ക് എതിരായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല. കാരണം എന്താ? പേടി. അത് തന്നെയാണ്. ആർ എസ് എസിനെ ഇന്നുവരെ ഒന്ന് അപലപിക്കുക പോലും വിഷ്ണുനാഥ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വിഷ്ണുനാഥിന് എന്ത് നിലപാടാണ് സി പി എമ്മിന്റെ കാര്യത്തിൽ എടുക്കാൻ അധികാരമുള്ളത്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത പോലുമില്ല. വിഷ്ണുനാഥ് പേടിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ആർ എസ് എസിന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം വോട്ട് കൊല്ലം ജില്ലയും രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് 6000 വോട്ട് മാത്രമാണെന്നുള്ളതുകൊണ്ടാണ്. 10-30000 വോട്ടുള്ള ബി ജെ പിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരിൽ അവർ അവരുടെ ഫേസ്ബുക്കിൽ സി എ എക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ട എത്ര കോൺഗ്രസിന്റെ എം എൽ എമാർ ഇവിടെയുണ്ട്. പൗരത്വ രജിസ്ട്രേഷനെതിരായി, കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിനെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എത്ര കോൺഗ്രസ് എം എൽ എമാർ കേരള കോൺഗ്രസിനകത്തുണ്ടാകും? യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഒരാളും ബി ജെ പിക്കെതിരായോ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിയമങ്ങൾക്കെതിരായോ നയങ്ങൾക്കെതിരായോ ഒരൊറ്റ പോസ്റ്റ് പോലും കുറിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് കുറിക്കാത്തത്? പേടി. അതുതന്നെയാണ്. അനാവശ്യമായി സി പി എമ്മിനെ ഉന്നം വെച്ച് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കെ ടി ജലീൽ കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കമാണ് സി എ എക്കെതിരായും എൻ ആർ സിക്കെതിരായും ഒരു ലഘുക്കുറിപ്പ് കൊണ്ടുപോലും പ്രതിഷേധിക്കാത്ത കോൺഗ്രസ് എം എൽ എമാരെ രൂക്ഷമായ ഭാഷയിലും കത്ത് കയറുന്ന രീതിയിലും ജലീൽ ആഞ്ഞടിച്ചത്. ഇന്ന് കോൺഗ്രസിലുള്ളവരാണ് നാളത്തെ ബി ജെ പി എന്ന ചൊല്ല് ഇവിടെയാണ് ഏറെ പ്രസക്തമാകുന്നത്. ജലീലിന്റെ വെല്ലുവിളിയിൽ പോലും കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായല്ല നിയമസഭയിൽ രൂക്ഷമായ ഭാഷയിൽ കെ ടി ജലീൽ കോൺഗ്രസിനെ ആഞ്ഞടിക്കുമ്പോൾ വല്ലാതെ അന്താളിച്ചു പോകുന്ന പകച്ചമട്ടായിരുന്നു കോൺഗ്രസ് എം എൽ എമാരുടെ മുഖത്തുണ്ടായിരുന്നത്. സി പി എമ്മിനെ എങ്ങനെ കുത്താമെന്നതാണ് അവരുടെ പ്രഥമ പരിഗണനയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.